ചേട്ടനാ എത്ര കൊണ്ട് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. നമുക്കൊക്കെ നമ്മുടെ ഹൃദയത്തിനൊപ്പം സഞ്ചരിച്ച ഒരു മനുഷ്യൻ, സിനിമാ നടൻ, മനുഷ്യ സ്നേഹി, സ്വന്തം ഒരു ചേട്ടൻ, ഇങ്ങനെയൊക്കെ അപൂർവം ഒരാളെ നമുക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിന്റെ പാട്ടുകൾ എടുത്ത് ഓണം സമയമൊക്കെ ആയി കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ദൂരദർശൻ, അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ്, അങ്ങനെ ഏഷ്യാനെറ്റൊക്കെ ഓണപരിപാടികളിൽ ഇടയ്ക്ക് മണിച്ചേട്ടൻ ഇങ്ങനെ വരും. ചാലക്കുടിയിലേക്ക് ക്യാമറ പോകുന്നു, തിരുവനന്തപുരത്ത് നിന്ന് ചാലക്കുടിയിലേക്ക് ക്യാമറ വന്ന് ചാലക്കുടി പുഴയിൽ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ടാവും മണിച്ചേട്ടൻ. അപ്പൊ അതിങ്ങനെ അപൂർവം നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ അദ്ദേഹം മകളിനെ മടിയിൽ ഇരുത്തിയിട്ട് ഒരു പാട്ട് പാടും, പൂവാടി പെണ്ണേ പൂവാടി പെണ്ണേ അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ അച്ചപ്പം കോയിലപ്പം വട്ടപ്പം ചുട്ട് അച്ഛനെ കാണാൻ പൂവാടി പെണ്ണേ. അത് മണിച്ചേട്ടന്റേതായ കുറെ അനുഭവങ്ങൾ ഓർമ്മകളാക്കിയിട്ട് പാടുന്ന ഇതിൽ ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് അദ്ദേഹത്തിന്. അത് മണിച്ചേട്ടന് മാത്രമുള്ള ഒരു കഴിവാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും രണ്ടും മൂന്നും സിനിമകൾ പാടിയത് നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ പാടാണ്. അതിലെ എന്നെ മുഴുവനായിട്ട് ഏറ്റവും ആദ്യം ഒരു സോങ് പാടിപ്പിച്ചത് നമ്മുടെ ഐഡിയ സ്റ്റാർസിനുള്ള ജഡ്ജായിരുന്ന ശരത് സാറായിരുന്നു.